കണ്ണടയുടെ കുഴപ്പമില്ലല്ലോ. ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങോട്ട് ഇന്ന് ഡ്രസ്സല്ല വാഷ് പണ പോറേ. എടി അത് അവിടെ അവിടെ ഇട്. ഉന്നോടെ ചേച്ചിക്ക് തെരിഞ്ഞ ഉന്നോടെ ജോലി വെടിച്ചിടും. അക്ക എങ്കിൽ ഇല്ലേ അന്ത ഫ്ലാറ്റിൽ പോയിരിക്കാ. അന്ത ഫ്ലാറ്റ് എന്താ ഫ്ലാറ്റ്? കാലയിലെ വന്താ ഇല്ല അലക്സ് സാറ് അവരുടെ ഫ്ലാറ്റില്. എങ്ക ഊരില് ഇത് പെരിയ തപ്പ്. സിംഗിളാ ഒരാമ്പിളയുള്ള ഇടത്തില് ഒന്ന് പോകമാട്ടേ. ആനാ അന്ത വളുക്കാന്താടി റൊമ്പ നല്ല പേശ്ര. അവങ്ക പേച്ചു എല്ലാവർക്കും പിടിക്കോ. അന്ത ആളുക്കു അക്കാവുക്കു ഏതാവത് കണക്ഷൻ. ഇന്ത കോവന്താ എനക്ക് പിടിക്കും. ഒന്ന് പോയി തരൂ പ്ലീസ്. ഇവളോ കോമ. അത് കേക്കുമ്പോ പണ്ട് ലുക്കീമിയ വന്ന് ചത്തുപോയ എന്റെ കാമുകി ബിയാട്രീസിനെ ഓർമ്മ വരും. അവൾക്ക് വേണ്ടി ഞാൻ ഇന്നും പാടുമായിരുന്നു. ഞാനൊന്ന് പാടട്ടെ? അത് വേണം സാറാ, അത് വേണം. കുപ്പിവള ചിരിക്കണ പോലെ തത്തി തത്തി കളിക്കണ. എന്തു പറ്റി? ഒരു എലി ഇത് വഴി പോയി. അത് പോയി കാണും കേട്ടോ. ഭയങ്കര സ്പീഡായിരുന്നു, ഭയങ്കര സ്പീഡായിരുന്നു. എന്റെ അപ്പൻ എലി കടിച്ച മരിച്ചേ, അതായി പേടി. ഏതായാലും ആദ്യമായിട്ട് വന്നാലേ എന്റെ ഫ്ളാറ്റിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഇത്രയും വൃത്തികെട്ട ഹാൻഡ് ഷേക്ക് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. ഇത്രയും വില കുറഞ്ഞ ജെട്ടികളാണോ മിസ്റ്റർ ജീവൻ ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് മാർക്ക് ആൻഡ് സ്പെൻസർ. അതിലും വലിയ സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത്തരം വില കുറഞ്ഞ ജെട്ടികൾ ഉപയോഗിക്കാറുണ്ട്. എന്റെ ഫ്രണ്ട് അലക്സ് അയാളെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാ. നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലെന്ന് ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിട്ടുണ്ടോ? എന്നാലും എന്തൊരു വൃത്തിയായിട്ട മനുഷ്യനാ നിങ്ങള്. ഒരാൾ ഷേക്കിന്റെ തരുമ്പോ ഇതൊക്കെയാണോ കയ്യിലെടുത്ത് കൊടുക്കുന്നേ? നിന്നെ പോലെ കുട്ടിരിക്കറും ഇറങ്ങിയ ജമ്പർ വിട്ടി നാട് മുഴുവൻ നിറങ്ങാങ്കി എനിക്കിത് അവന്റെ കയ്യിൽ വെച്ച് കൊടുക്കാം. This is called trousers and t-shirt. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഇറക്കം കൂടിയ ജട്ടി. എടി ഇത് മാന്യമാർ താമസിക്കുന്ന ഫ്ളാറ്റാണ്, പിള്ളേരൊക്കെ ഉണ്ട്. നിനക്ക് കൊഞ്ചാനും കുഴയാനുമാണ് താല്പര്യമെങ്കിൽ വല്ല ബീച്ചിലോ പാർക്കിലോ പോയിരിക്കാം. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടത് അന്വേഷിക്കാനും ഓരോരുത്തരും വരണ്ട. ഇത്രയ്ക്കല്ലേ ബുദ്ധിമുട്ടാണെങ്കിലേ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ.
എന്നെ ഇവിടെ നിറക്കാനുള്ള അടവാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതിന് തന്ത് കയറ്റാൻ സാധിക്കും. എന്റെ തന്ത വിചാരിച്ച പോലെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. എനിക്കും ഈ ഗതി വരില്ലായിരുന്നു. എന്റെ അപ്പച്ചനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് തരത്തിനൊത്തവരുമായ ബന്ധം പാടുള്ളൂ എന്ന്. തരത്തിനൊത്തവരെന്ന് പറഞ്ഞാൽ പണത്തിന്റെ കാര്യത്തിലല്ല, സംസ്കാരത്തിന്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ തറകളോട് സംസാരിക്കാനേ പാടില്ലെന്ന്. ഇത് തറയല്ലോ, കൂതറയല്ലേ, ഫുൾ ഫാമിലി തറ.